ഓം സായിറാം, എല്ലാവർക്കും നമസ്കാരം. എറണാകുളം ജില്ലയിൽ കൊച്ചിൻ റിഫൈനറിക്ക് സമീപത്തായുള്ള കൊടിഞ്ഞൂർ ഭഗവതി ക്ഷേത്രം, നെല്ലുവേലി മനവകയാണ് ഈ ക്ഷേത്രം. എല്ലാവരെയും പൊതുവെ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ മൈഗ്രെയിൻ, അല്ലെങ്കിൽ തലവേദന. ഇതിന് ഒരു പരിഹാരമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെയും മറ്റു വിശേഷങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. കൊടിഞ്ഞൂർ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂരും കൊടിഞ്ഞൂരുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നെല്ലുവേലിമനയിൽ താമസിച്ചിരുന്ന നമ്പൂതിരിയും അന്തർജനവും കുട്ടികളില്ലാതെ വളരെയധികം വിഷമിച്ചിരുന്നു. ജോത്സ്യനെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ദോഷങ്ങളും കൊടുങ്ങല്ലൂരമ്മയുടെ കോപവും ഉള്ളതായി കണ്ടെത്തി. തുടർന്ന് പരിഹാരങ്ങൾ ചെയ്തതിനു ശേഷം ഒരാൺകുട്ടി അവർക്ക് ജനിച്ചു. മാതാപിതാക്കളുടെ കാലശേഷം അവർ നിശ്ചയിച്ചിരുന്ന 12 കൊല്ലത്തെ ഭജനം കൊടുങ്ങല്ലൂരിൽ പൂർത്തിയാക്കിയപ്പോൾ ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. ഇനി ഇല്ലത്തേക്ക് തിരിച്ചു പോകാം. രാവിലെ നടക്കൽ ഒരു വാൾ കാണപ്പെടും. അത് ഇല്ലം വക സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജയും നടത്തിക്കൊള്ളുക. എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നറിയിച്ചു. ക്ഷേത്രനടയ്ക്കൽ കണ്ട വാൾ തൽക്കാലം വടക്കിനിയിൽ വച്ച് പൂജിച്ചു. പിന്നീട് പടിഞ്ഞാറു ദർശനമായി ദേവീക്ഷേത്രം പണിയെടുപ്പിച്ചു. ബിംബം ശില കൊണ്ടും തിടമ്പ് പഞ്ചലോഹം കൊണ്ടും നിർമ്മിച്ചു. ഇവിടെ ദേവീക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു, ശിവൻ, ശാസ്താവ് എന്നീ മൂർത്തികളുടെ പ്രതിഷ്ഠകളുണ്ടായിരുന്നു. കൂടാതെ ഭദ്രകാളിയുടെ സഹോദരനായ ഖണ്ഡാകർണൻ്റെയും നാഗങ്ങളുടെയും സാന്നിധ്യവും ഇവിടെയുണ്ട്. കൊടിഞ്ഞി എന്നാൽ തലവേദന എന്നാണ് അർത്ഥം. കൊടിഞ്ഞുകുത്ത് എന്നറിയപ്പെട്ടിരുന്ന തലവേദന അഥവാ മൈഗ്രെയിൻ മാറാൻ ഭക്തജനങ്ങൾ അഭയം പ്രാപിച്ചിരുന്ന ക്ഷേത്രമായതിനാലാണ് ഈ ക്ഷേത്രത്തിന് കൊടിഞ്ഞൂർ എന്ന പേര് വന്നത്. പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ഭക്തർ മാതൃവാത്സല്യത്തോടെ കൊടിഞ്ഞൂരമ്മയെന്നാണ് ദേവിയെ വിളിക്കാറ്. ദേവിയുടെ നടക്കലുള്ള വിളക്കിലെ എണ്ണയാണ് തലവേദന മാറാനായി കൊടുത്തുവിടുന്നത്. വളരെ ഭക്തിയോടെ വേണം ഇതുപയോഗിക്കാൻ. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് മഹാവിഷ്ണുവിന് നാഴിയും പിടിയും കഴിക്കുക. അതാണ് ഇവിടുത്തെ രീതി. അതോടെ തലവേദന മാറുന്നു. നിരവധി ആളുകൾ അനുഭവസ്ഥരായിട്ടുണ്ട്. തലവേദനയാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും കൊടിഞ്ഞൂരമ്മയുടെ ദർശനം വളരെ ആശ്വാസമായിരിക്കും. കൊടിഞ്ഞിയെ വിലക്കുന്ന, അതായത് തലവേദനയെ തടയുന്ന ദേവിയായി കൊടിഞ്ഞൂരമ്മ എന്നും ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുന്നു. നെല്ലുവേലിമനയിലെ കാരണവർ ശ്രീ നാരായണൻ നമ്പൂതിരിയായിരുന്നു ക്ഷേത്രകാര്യങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ രാജുവും രാജുവിൻ്റെ മകനായ ശ്രീ സൂരജുമാണ് ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകൾ ഇങ്ങനെയാണ്. ലോക്ക്ഡൗൺ വേളയിൽ ക്ഷേത്രകാര്യങ്ങൾ പറഞ്ഞു തന്ന നെല്ലുവേലിമനയിലെ എല്ലാവരോടും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു.